ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വെള്ളൂർ രാമൻകുളം നികത്തേണ്ടി വരുമെന്ന് ഉറപ്പായതോടെ പുതിയ കുളം എന്ന ആവശ്യം ശക്തമാകുന്നു. കുട്ടികളടക്കമുള്ള നിരവധി പേരാണ് ഈ കാലയളവിൽ ഈ പൊതുകുളത്തിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയത്. 45 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന രാമൻകുളം പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ ഏറ്റവും വലിയ പൊതുകുളമാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന വെള്ളൂർ രാമൻകുളത്തിന് പകരം പുതുകുളം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ വെള്ളൂരിലാണ് നിരവധി നീന്തൽ മത്സരങ്ങൾക്കുൾപ്പെടെ വേദിയായ രാമൻകുളം സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ വറ്റാത്ത വെള്ളത്തിന്റെ ഉറവിടം മാത്രമല്ല നല്ലൊരു ആവാസ വ്യവസ്ഥ തന്നെ ഈ കുളത്തെ കേന്ദ്രീകരിച്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വെള്ളൂർ തറവാട്ടുകാരനവർ രാമപുതുവാളാണ്. വിശാലമായ വയലിൽ 45 സെന്റ് വിസ്തൃതിയിൽ ജലസേചനത്തിനായി ഈ കുളം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് പിന്നീട് ഈ കുളം രാമൻകുളം എന്ന് തന്നെ അറിയപ്പെട്ടു തുടങ്ങിയത്. പിൽക്കാലത്ത് ആയിരക്കണക്കിന് ആളുകളുടെ നീന്തൽ പരിശീലനത്തിന് വേദിയായി രാമൻകുളം മാറി. ജില്ലാതല അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പും മറ്റു നീന്തൽ മത്സരങ്ങളുമാണ് ഇവിടെ സാധാരണയായി നടത്താറുള്ളത്. സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ പയ്യന്നൂരിൽ പ്രവർത്തിച്ചു വന്ന റൂറൽ സ്പോർട്സ് കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ 1981 മുതലാണ് ഇവിടെ സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. റിട്ടയർഡ് യൂത്ത് വെൽഫെയർ ഓഫീസർ VM ദാമോദരനായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ KV ജയരാമന്റെയും വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകനും നീന്തൽ വിദഗ്ധനുമായ C ചന്ദ്രന്റെയും കണ്ടോത്തെ ലക്ഷ്മണന്റെയും നേതൃത്വത്തിൽ വർഷങ്ങളായി ഇവിടെ സൗജന്യ നീന്തൽ പരിശീലനം നടത്തി വരുന്നുണ്ട്. ഈ വർഷത്തെ നീന്തൽ പരിശീലനമായിരിക്കാം രാമൻകുളത്തിൽ ഏറ്റവും അവസാനമായി നടക്കുന്നത്. ഇനി ഈ കുളം വിസ്മൃതിയിലേക്ക് മറയുമ്പോൾ ഇതിനു പകരമായി കുളമോ മറ്റെന്തെങ്കിലും സംവിധാനമോ ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അത് ദേശീയപാതയോരത്തിലെ കുളം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. പകരം ഒരു കുളം ഉണ്ടാക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. അതിന് പറ്റുന്ന നിലയിൽ ഇവിടെ നമ്മുടെ വിട്ടുപിരിഞ്ഞ T നാരായണ മാഷ് ചെയർമാനും എന്ന കൗൺസിലറായിട്ടുള്ള ഞാൻ കൺവീനറുമായിക്കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിലെ ചില പ്രവർത്തനങ്ങളെല്ലാം നടത്തി മന്ത്രിക്ക് നിവേദനമടക്കം നൽകിയതാണ്. പക്ഷേ യാതൊരു നടപടിയും അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ, ഈ കുളം നമുക്ക് നിലനിൽക്കണം, ഈ കുളം ഇവിടെ നിലനിൽക്കണം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഈ കുളം നഷ്ടപ്പെട്ട 45 സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാമൻകുളം അതൊരു പരിസരത്ത് എവിടെയെങ്കിലും വെള്ളൂർ പ്രദേശത്ത് തന്നെ സൗകര്യപ്രദമായൊരു സ്ഥലം കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് അവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു പുതിയ കുളം ഉണ്ടാക്കണമെന്നും ഇപ്പോൾ ജില്ലാതലത്തിലുള്ള മത്സരമടക്കം നടത്തുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോഴും നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുളം പുതിയ തലമുറക്കും കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു സംവിധാനം ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്റുകളടക്കം ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയാനുള്ളൂ. പുതിയ കുളം നിർമ്മിക്കുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെ ഏറ്റെടുക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾക്കുണ്ട്. രാമൻകുളം സംരക്ഷിക്കാനായി നേരത്തെ തന്നെ പ്രദേശവാസികൾ ശ്രമിച്ചിരുന്നു. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കുളം നികത്തപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് പുതിയ കുളം വേണമെന്ന ആവശ്യം ശക്തമാക്കിയത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് സാധാരണയായി നഷ്ടപരിഹാരം നൽകി വരുന്നുണ്ട്. എന്നാൽ ഇത് പൊതുകുളമായതുകൊണ്ടുതന്നെ സൗജന്യമായാണ് 45 സെന്റ് സ്ഥലവും ദേശീയപാത അധികൃതർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടുതന്നെ ദേശീയപാത അതോറിറ്റി തന്നെ സ്ഥലം വാങ്ങി കുളം നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.